ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വോഗ് ഓഫ് ആർട്ടോൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈയൊരു യമഹ RX100 കാരിയർ റീസ്റ്റോറേഷനുമായിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൽ കുറേയൊക്കെ വെൽഡിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വണ്ടി ക്രക്സ് ആണ്. അപ്പോൾ നമ്മൾ ക്രക്സിനെ നമ്മൾ RX100 മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് എനിക്കിത് കുറച്ച് വെൽഡിങ് വർക്ക് ചെയ്യേണ്ടി വന്നു. കാരണം ഇതൊരു കറക്റ്റ് ഇതിൽ ഫിറ്റ് ആവുന്ന സൈസിലല്ലായിരുന്നു RX100 കാരിയർ. അപ്പോൾ ഞാൻ അതിൽ ഫിക്സ് ആകുന്ന തരത്തിൽ മെഷർമെൻ്റ് എടുത്ത് വെൽഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റീസ്റ്റോറേഷൻ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരു പ്രോപ്പർ റീസ്റ്റോറേഷൻ വർക്കല്ല, ഒരു ഉടായ്പ റീസ്റ്റോറേഷനാണ് ഇന്ന് ചെയ്യുന്നത്. അതായത് ഞാനിത് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ക്രോം ഫിനിഷിങ്ങിൽ പെയിൻറ്റ് ചെയ്യാനാണ് പോകുന്നത്. നമ്മുടെ വർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയാം, ഇതൊരു പ്രോപ്പർ റീസ്റ്റോറേഷൻ വർക്കല്ല. കാരണം സാധാരണ ക്രോം സ്പെയറുകൾ എല്ലാം തന്നെ നമ്മൾ പ്ലേറ്റിംഗ് ആണ് ചെയ്യാറുള്ളത്. പ്ലേറ്റിംഗ് അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു റീസ്റ്റോറേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത് എത്രത്തോളം സക്സസ് ആകുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്താണ് ഞാൻ ഇത് റീസ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ 80 പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ആ തുരുമ്പൊക്കെ കളഞ്ഞ് റഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 220 ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഒരു 400 കൂടി ഒരു വാട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഫൈനൽ ആ ഒരു ഫിനിഷിംഗ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ 400 പേപ്പർ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 പേപ്പറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഒരു പുട്ടി ബ്ലേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഇതിനകത്തൊരു പുട്ടി വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇതൊരു സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. അപ്പോൾ നല്ല രീതിയിൽ തുരുമ്പൊക്കെ ഉണ്ടായി, ഇതിനകത്ത് കുറച്ച് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹോൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നല്ലൊരു ഫിനിഷിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ബോഡി ഫില്ലർ യൂസ് ചെയ്യുന്നത്. ബോഡി ഫില്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയാണ് ബോഡി ഫില്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അക്കായി എന്നൊരു ബ്രാൻഡിൻ്റെ ബോഡി ഫില്ലറാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ MRP വരുന്നത് ഞാൻ കാണിച്ചു തരാം. MRP വരുന്നത് ഒരു 62 ആണ് ഇതിൻ്റെ MRP വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബോഡി ഫില്ലർ വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹാർഡ്നറും വരുന്നുണ്ട്. ഈ ഹാർഡ്നറും ഇതും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതൊരു ക്രോം സ്പെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു സ്പ്രേ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് CQL എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു ലോക്കൽ ബ്രാൻഡിൻ്റെ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ MRP കൊടുത്തിട്ടുള്ളത് 280. പക്ഷേ ഇതിന് 180 മാർക്കറ്റിൽ പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്താണ് നമ്മൾ ഇതൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ഫിനിഷിംഗ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാനും ഒരു സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ആദ്യം തന്നെ ഞാൻ ഈ 80 പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 80 പേപ്പർ യൂസ് ചെയ്ത് ഞാൻ ആദ്യം തന്നെ ഈ തുരുമ്പെല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ്. അത് നമുക്ക് വർക്ക് തുടങ്ങാം. ഇവിടെ പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്കൊരു സ്പ്രിംഗ് ടൈപ്പ് ഒരു ചെറിയൊരു ക്യാരിങ് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണമായിരുന്നു. ഞാൻ ആദ്യം തന്നെ പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അത് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കാണാം, ഞാൻ ആ 80 പേപ്പർ യൂസ് ചെയ്ത് ഇതിലെ തുരുമ്പെല്ലാം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കളഞ്ഞ്, അതുപോലെ തന്നെ ഇതിനകത്ത് റഫായിട്ടിരുന്ന പോർഷൻസൊക്കെ ചെറിയ രീതിയിലൊന്ന് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നതിനായിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബോഡി ഫില്ലർ യൂസ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടും ബോഡി ഫില്ലർ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രോപ്പർ റേഷ്യോ ഒന്നും എനിക്കറിയില്ല. അതായത് ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിലുണ്ടായിരുന്ന പോലെ തന്നെ ഇതിനകത്ത് ഇതൊരു 200 ഒരു ക്യാനായിരുന്നു. അപ്പോൾ ഇതിന് 200 × 10 ആയിരുന്നു ഹാർഡ്നർ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു റേഷ്യോ വെച്ച് എൻ്റെ ഒരു ഐഡിയയിൽ ഞാനിത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സർഫസ് വേണം. അപ്പോൾ അതിനായി ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ബോഡി ഫില്ലറിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ബോഡി ഫില്ലർ വരുന്നത്. ഇത് യെല്ലോ കളറിലെ ഒരു ബോഡി ഫില്ലറാണിത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോഡി ഫില്ലർ മാത്രം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പഴയ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ഹാർഡ്നർ യൂസ് ചെയ്ത് മിക്സ് ചെയ്യാൻ. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു കുറച്ച് എമൗണ്ട് ഓഫ് പുട്ടി നമുക്ക് നമ്മുടെ സർഫസിലോട്ട് എടുത്തെടുക്കാം. കാരണം വെച്ചാൽ നമുക്ക് ഇതൊരു ഹാർഡ്നറുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഒരു ശകലം ഇതിൽ നിന്ന് പുട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഓവറായിട്ട് പുട്ടി എടുക്കരുത്. കാരണം ഇത് ഹാർഡായി പോവും. നമ്മൾ കുറച്ച് കുറച്ച് എടുത്തേ ഇത് പുട്ടി വർക്ക് ചെയ്യാവും. അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും.
അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ശേഷം നമുക്ക് നമ്മുടെ ഹാർഡ്നർ യൂസ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ നമ്മൾ വളരെ കുറച്ച് എമൗണ്ട് കുട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വെറും ചെറിയ രീതിയിൽ മാത്രം നമുക്ക് ഹാർഡ്നർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്താ ഇത്രത്തോളം ഹാർഡ്നർ മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് കണ്ടില്ലേ, എന്നിട്ട് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഇത് ഈ ഒരു നമ്മൾ എടുത്ത എമൗണ്ട് ഓഫ് കുട്ടിയുടെ ഫുൾ പെർസെൻറ്റേജിലും നമ്മുടെ ഈ ഒരു ഹാർഡ്നർ മിക്സ് ആവണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ഈ ഒരു കുട്ടിയും ഹാർഡ്നറും തമ്മിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ സർഫസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കുട്ടി വർക്ക് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇതിന് മുമ്പ് ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അറിവ് വെച്ച് മാത്രമാണ് ഞാൻ ഇത് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് സക്സസ് ആകുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ടിൽ നമുക്കറിയാം. ഇതിപ്പോൾ കാണാതെ നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സർഫസിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മൾ ആ വെൽഡ് ചെയ്ത ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടേക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ നല്ല കട്ടിയായിട്ട് ഇത് അപ്ലൈ ചെയ്യരുത്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവേ ഉള്ളൂ. അതായത് നമ്മൾ ഓരോ ലെയർ ലെയറായിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അതായത് കട്ടി കുറച്ച് ചെറിയ ചെറിയ ഓരോ ലെയർ ലെയർ പോലെ വേണം ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് വരാൻ. അങ്ങനെ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് നല്ല തിക്ക് പോലെ ആരും അപ്ലൈ ചെയ്യരുത്, കാരണം അങ്ങനെ ചെയ്താലും ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് ലെയർ ലെയർ ആയിട്ട് മാത്രമേ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാവൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ ഒരു ഫിനിഷും അതുപോലെ തന്നെ ഓരോ ഹാർഡ്നെസ്സും എല്ലാം കിട്ടുകയുള്ളൂ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മറ്റ് ഹോൾസ് ഉള്ള ഭാഗങ്ങളും എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോട്ട് ഓഫ് കുട്ടി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ചെയ്യാൻ വെച്ച് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളതാണ്. അതായത് ഒരു 10 മിനിറ്റ് ആ സമയമൊക്കെ എടുത്തിട്ടുള്ളൂ ഇതൊന്ന് ഡ്രൈ ആകാനായിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് നമ്മുടെ 80 പേപ്പർ, നമ്മുടെ ഈ 80 പേപ്പർ എടുത്ത് ജസ്റ്റ് ഈ ഒരു റഫ്നെസ് ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ കാണാൻ നമ്മൾ ആ 80 പേപ്പർ യൂസ് ചെയ്ത് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിപ്പോൾ ചെറിയ രീതിയിലൊരു സ്മൂത്ത്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. ശേഷം നമുക്കിനി ഇതിനകത്ത് 2 കോട്ട് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ കാണാൻ നമ്മുടെ സെക്കൻഡ് ലെയർ കുട്ടി കോട്ട് നമ്മൾ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 80 പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ഈ റഫ്നെസ് ഒക്കെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ 220 പേപ്പർ ഇട്ട് ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ 400 പേപ്പർ ഇട്ട് ഫുൾ ഫിനിഷിങ്ങിലെത്തിക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 220 അതുപോലെ തന്നെ 400 വാട്ടർ പേപ്പറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ 220 400 ഒരു കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്ത് വെള്ളത്തിലൊന്ന് മുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ആ 80 പേപ്പർ യൂസ് ചെയ്ത് ഈ റഫ്നെസ് ഒക്കെ ഒന്ന് മാറ്റി ചെറിയ രീതിയിലൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ 80 പേപ്പർ യൂസ് ചെയ്ത് ഞാൻ ആ റഫായിട്ടിരുന്ന പോർഷൻസൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ 220 വാട്ടർ പേപ്പർ യൂസ് ചെയ്ത് ഒന്നുകൂടി ഇതൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അതെന്തായാലും ഒന്ന് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ കാണാം നമ്മൾ ആ 220 പേപ്പർ യൂസ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്.
ഇനി നമുക്ക് ഒന്നുകൂടി ആ ഒരു പ്രൊഫഷണൽ ഫിനിഷിംഗ് കിട്ടുന്നതിന് വേണ്ടി ആ 400 പേപ്പർ കൂടി യൂസ് ചെയ്ത് ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതിപ്പോ കാണാം, ഇത് നമ്മുടെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞ് നല്ല രീതിയിലൊന്ന് ഫിനിഷിംഗ് ആയി എടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്തുണ്ടായിരുന്ന ആ ഒരു ഹോൾസും അതുപോലെ ഡെന്റും എല്ലാം റിമൂവ് ചെയ്ത് നമ്മൾ നല്ലൊരു ഫിനിഷിംഗിൽ ഇത് എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കാം, ശേഷം നമുക്ക് ഇതിന്റെ പെയിന്റിംഗ് വർക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പെയിന്റിംഗ് വർക്കിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പായി ഇതിന്റെ കാരിയർ സ്പ്രിങ് ഒക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അതിനകത്തൊന്നും നമുക്ക് വലിയ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് പേപ്പർ വർക്കിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പെയിന്റിംഗ് വർക്കിലേക്ക് പോവാം. അപ്പോൾ പെയിന്റ് ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സ്പ്രേ പെയിന്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു 30 സെക്കൻഡെങ്കിലും നമ്മൾ ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ യൂസ് ചെയ്യാവൂ. അപ്പോൾ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് സ്പ്രേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കറക്റ്റ് സ്ട്രെയിറ്റ് പിടിച്ച് നമ്മൾ സ്പ്രേ ചെയ്യരുത്. ഇതൊരു 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ചരിച്ച് വെച്ച് വേണം നമ്മൾ ഇതിൻ്റെ സ്പ്രേ യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു കുറച്ച് ഒരു 20 സെൻറ്റിമീറ്ററോളം ഡിസ്റ്റൻസ് വിട്ട് വേണം ഇതിനകത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ഇത് പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് പെയിൻറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു 1 സൈഡ് പെയിന്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ച് ഇതിന്റെ ബാക്കിലെ സൈഡ് കൂടി ഒന്ന് പെയിന്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു പെയിന്റിങ്ങിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ഫിനിഷിംഗ് ഒന്നും കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ ആ ഒരു ഷൈനിങ്ങും അത്രത്തോളം ഒന്നും വന്നിട്ടില്ല. എങ്കിലും ജസ്റ്റ് ഇത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ദെൻ ഷോ സം സൂപ്പർ സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് സബ്സ്ക്രൈബ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.